നമ്മുടെ എൻ.എൻ.പിള്ള സാറിന്റെ വീട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. കാരണം ഇന്ന് വരുമ്പോ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. കയറി ചെല്ലുമ്പോ തന്നെ വീടിന്റെ മുന്നിൽ തന്നെ എൻ.എൻ.പിള്ള സാറിന്റെ ഒരു ഫോട്ടോയുണ്ട്. അതുപോലെ തന്നെ സാറിന്റെയും വൈഫിന്റെയും ഫോട്ടോ വീടിന്റെ അകത്ത് തന്നെ ഒരു ഭിത്തിയിലുണ്ട്. വിജയരാഘവൻ ചേട്ടന്റെ ഫോട്ടോ, അതുപോലെ തന്നെ അവാർഡുകൾ വീടിന്റെ പുറകുവശത്തായിട്ടാണ്. സ്മൃതി മണ്ഡപം. വിജയരാഘവൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ അങ്ങനെ പറയുന്ന ഒറ്റ ഞാൻ വിചാരിച്ചില്ല. കാരണം എൻ്റെ ഓരോ നാടകങ്ങളും ഈ സമൂഹത്തിലെ ദ്രവിച്ച് വഴകിയ ഓരോ തൂണിട്ടും ആഞ്ഞിടിക്കാനുള്ള ഓരോ ശ്രമമായിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ വില്ലിയസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു എപ്പിസോഡാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് എൻ.എൻ.പിള്ള സാറിൻ്റെ സ്മൃതി മണ്ഡലം കാണുക, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയായിട്ടെന്ന് പറയാൻ വിജയരാഘവൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പം കോട്ടയം ജില്ലയിൽ ഒളശ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. എൻ.എൻ.പിള്ള സാറിനെ കുറിച്ച് പറയണത് നാടകത്തിൻ്റെ ഒരു ആചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലെന്ന് പറയുന്നത് ഗോഡ് ഫാദർ എന്ന ഒറ്റ സിനിമ മതി അദ്ദേഹത്തെക്കുറിച്ച് പെട്ടെന്ന് മലയാളികൾക്ക് ഓർമ്മ വരാൻ. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സംഭവബഹുലമായ ജീവചരിത്രമുള്ള അദ്ദേഹമാണ്. കാരണം വൈക്കത്താണ് അദ്ദേഹം ഉല്ലല എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം CMS കോളേജ് പഠനത്തിന് ശേഷം നേരെ എന്താ പറയുക വിദേശത്ത് പോയി ജോലി ചെയ്യുകയും പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് INA നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആർമിയിൽ ചേരുകയും അത് പിരിച്ചുവിടുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയും പിന്നീട് നേരെ കേരളത്തിൽ വരികയും പിന്നെ എഴുത്തും കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ നാടക ആചാര്യൻ എന്ന ഒരു ലേബലിലേക്ക് അദ്ദേഹം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒടുവിലാണ് എത്തിയിരിക്കുന്നത്. കുടുംബത്തിലുള്ള എല്ലാവരും, അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു നാടകത്തിലേക്ക് അഭിനയിക്കുക എന്നത് ചെറിയൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വിപ്ലവകരമായൊരു മാറ്റമൊക്കെ സംഭവിച്ച ഒരു കുടുംബമാണ്. കലാപരമായി ഒരുപാട് കഴിവുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ കുട്ടേനെ കുറിച്ച് പറയണ്ടോ, എന്താ മലയാളത്തിൽ നല്ല നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുള്ള ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും വരാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു തൂക്കുപാലത്തിലാണ്. ഇപ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളും കേട്ടോ. ഇവിടെ കോട്ടയം, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലാണ്. അത് കളമ്പൂരാണ് ഉള്ളത്. കളമ്പൂരെയും പമ്പോസ് എന്ന സ്ഥലത്തെയും ബന്ധിപ്പിക്കുകയാണ്. അപ്പുറത്ത് കോട്ടയം, ഇപ്പുറത്ത് എറണാകുളം. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വീട് ചെയ്യണ മുമ്പ് ഏകദേശം നമ്മൾ പ്രതിവേറിൻ്റെ വീട് ചെയ്യണം അന്ന് തന്നെ നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്ത് തന്നെ കുട്ടികളുടെ വീട് ചെന്നിട്ട് നമ്മൾ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ചേച്ചി പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ 15-ാം തീയതി വന്ന് നമുക്ക് ചേട്ടനോട് ചോദിച്ചിട്ട് ഒരു പെർമിഷൻ കാര്യങ്ങളും ചെയ്യാം, അല്ലെങ്കിൽ അന്ന് വന്ന് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ 15-ാം തീയതി എന്നൊരു ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തിട്ട് അന്നാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കോട്ടയം വന്നിട്ട് കുമരകം പോണ റൂട്ട് അല്ലെ, പരിപ്പ് പോണ റൂട്ടിൽ ആണ് ഒളശ എന്ന സ്ഥലം ഉള്ളത്. നമ്മുടെ CMS കോളേജിൻ്റെ ഇടയിൽ കൂടെ ഉള്ള മെഡിക്കൽ കോളേജ് പോണ റൂട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകണം. ലെഫ്റ്റിലേക്ക് അയമനം എത്തി. ഇവിടെ ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ റോഡ് ഇച്ചിരി മോശമാണ് അങ്ങോട്ട് പോകുന്നത്. കുറച്ച് സിനിമകൾ മാത്രമുണ്ടെങ്കിൽ മലയാളികൾക്ക് എപ്പോഴും മികച്ചൊരു ചിത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ, കാപാലിക, പ്രദേശിക, നാടോടി, ലാലേട്ടൻ്റെ ഒപ്പം, റോസ് ബെൽറ്റ്, എഴുത്തമ്പി ദളവ. ഇന്നത്തെ തലമുറക്ക് എൻ.എൻ.പിള്ള സാറിനെ കുറിച്ച് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊന്ന് ആത്മകഥ വായിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കുക. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ടായിരിക്കുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഈ സമൂഹത്തെ ഇന്ന് ഭരിക്കുന്നത് ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമൂഹ്യ മനോഭാവമാണ്. അതായത് ആത്മവഞ്ചന. ഇതിനെ എതിർക്കാനാണ് എൻ്റെ ഓരോ നാടകവും ഞാൻ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നത് അശ്ലീലം എന്ന് വെച്ചാൽ ലൈംഗിക പരാമർശം ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് എല്ലാവരും ധാരണ. യഥാർത്ഥത്തിൽ അശ്ലീലം അതല്ല. അശ്ലീലം എന്നുള്ള ആ പദത്തിന്റെ യഥാർത്ഥമായ അർത്ഥം അരക്കുന്നു, ജുഗുപ്സാവഹം. ആരെങ്കിലും ഉണ്ടാകുമെന്ന്, ആരെങ്കിലും ഉണ്ടാകുമെന്ന് വീട്ടിൽ അല്ലേ? പുള്ളിങ്ങി വരാറൊക്കെ ഉണ്ടോ? പുള്ളി ഇവിടെ വരാറുണ്ടോ? അവിടെയുണ്ട്. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ നമുക്ക് താരങ്ങളുടെ വീട് ചെയ്യാൻ കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആണ് വിജയരാഘവൻ ചേട്ടൻ്റെ വീട്. ഇവിടുന്ന് കുറച്ചും കൂടെ വലത്ത് സൈഡിലാണ്ട് ഒരു NSS അപ്പുറം തന്നെ ഒരു വലത്ത് സൈഡിൽ ഒരു വീടുണ്ട്, വൈറ്റ് പെയിൻ്റ് അടിച്ച് പറഞ്ഞത്. അതെ, ഈ വീട് തന്നെ. ഇത് വീട് അടച്ചിട്ടേക്കാണ്. ഇത് തന്നെയാണ് വീട്. അപ്പോൾ ഹായ് ഗേഴ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എൻ.എൻ.പിള്ള സാറിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പം നമ്മളവിടെ പോയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ വിജയരാഘവൻ ചേട്ടൻ്റെ വീടിൻ്റെ മുന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ NSS കരയോഗം ഒലശ ഉണ്ട്, കെട്ടിടമുണ്ട് ഇവിടെ. നമ്മൾ വന്ന വഴി എന്ന് വെച്ചാൽ കാണുന്നതാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻ.എൻ.പിള്ള സാറിൻ്റെ വീടിൻ്റെ
അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. കാരണം ഇന്ന് വരുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് വീട്ടിലേക്ക് ചെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക സ്റ്റെപ്പുള്ള ഗേറ്റ് ഉണ്ട്, അവിടെ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ചേട്ടൻ്റെ മക്കൾ നിൽക്കുന്നുണ്ട്. അപ്പം അവിടെ അവരോട് ചോദിക്കാം. ചേട്ടാ, ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്നായിരുന്നു. അപ്പൊ ജസ്റ്റ് വീടൊന്ന് കാണിച്ചിട്ട് വീഡിയോ എടുക്കാനായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അപ്പൊ 15-ാം തീയതി വരെ ആണെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞായിരുന്നു. ചേട്ടനാണോ? വിജയരാഘവൻ ചേട്ടന്റെ മകനാണോ? വീട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വിജയരാഘവൻ ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെന്നപ്പം ചേച്ചിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നുള്ളത്. നമ്മൾ ചെന്ന് ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി ചേച്ചി എന്ന് വെച്ചാൽ മോൻ്റെ ഒരു വൈഫ്, പുള്ളിക്കാരി കൊച്ചുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് നമുക്കങ്ങനെ. അപ്പം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ അമ്മയോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് വിളിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞു. ശരി എന്നാൽ പെർമിഷൻ ഇല്ല, നമുക്ക് തിരിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഗേറ്റ് പറഞ്ഞ് ചേട്ടൻ്റെ മക്കൾ മകനെ ഏതാണ്ട് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ വരുന്നത്. എന്നാൽ ചേട്ടനോട് ആ ചേട്ടനോട് ചോദിക്കാമെന്ന് വെച്ച് ഞാൻ ചെന്ന് അകത്തേക്ക് കയറിയപ്പം ചേട്ടൻ്റെ മക്കൾ രണ്ടുപേരും ഉണ്ടായിരുന്നു തോന്നുന്നു. ചെന്ന് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ആ താരങ്ങളുടെ വീടൊക്കെ കാണിച്ചാണ് നമ്മൾ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു മാത്രം ഒരു വീട് ചെയ്താൽ മതി, നമുക്കങ്ങനെ ഒരു പെർമിഷൻ തരുമോയെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ വന്നായിരുന്നു. അപ്പോൾ ഇന്ന് വരാനാണ് പറഞ്ഞത്, 15-ാം തീയതി വരാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനോട് വിജയരാഘവൻ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു വേണ്ട എന്നൊരു ആൻസറാണ് കിട്ടിയത്. അപ്പം അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ചേട്ടനങ്ങനെ പറയുന്നതിന് ഒട്ടും ഞാൻ വിചാരിച്ചില്ല. കാരണം നമ്മൾ വേറൊന്നും ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. നമ്മൾ ലാലേട്ടൻ്റെയാണ് മമ്മൂക്കിടയ്ക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വീട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഡോഗ് ട്രെയിനർ ചേട്ടനുണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ കുഴപ്പമില്ലടാ വീട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അത്രയൊരു സപ്പോർട്ട് കിട്ടി. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കിങ്ങനെ അറിഞ്ഞൂടെ എന്താണെന്ന് സംഭവം. അപ്പം വിജയരാഘവൻ ചേട്ടൻ ഇങ്ങനെ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് പെർമിഷൻ ഇല്ല. ചേട്ടൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഉണ്ടോ ഇല്ലയോ ഞാൻ ചോദിച്ചില്ല. നമ്മളെന്താ പറയുക, പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞു, അവർക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ രീതിയാണ് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അധികം നേരം ഞാൻ നിന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നാൽ എൻ.എൻ.പിള്ള സാറിൻ്റെ സ്മൃതി കണ്ടമുണ്ട്, അവിടെ ഒരു 2-3 സ്റ്റെപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു നന്നായിട്ട് കാണാൻ പറ്റും, അതൊന്ന് ഞാൻ കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം അതിനും സമ്മതിച്ചില്ല. അവർ പറഞ്ഞ ആൻസർ എന്ന് വെച്ചാൽ അവിടെ പട്ടിയുണ്ട്, അതുകൊണ്ട് പറ്റില്ലെന്നാണ്. പട്ടിയുണ്ട്, എനിക്കറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ എൻ.എൻ.പിള്ള സാറിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളതാണ്, അദ്ദേഹത്തെ സ്മൃതി മണ്ഡപം കണ്ടിട്ടുള്ളതാണ്. അത് ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അന്ന് പോയത്. ഒരു മലയാള ശ്രേഷ്ഠ ഭാഷയായ സമയത്ത് ഇന്ത്യൻ നാഷണൽ ബുക്കിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഫോട്ടോ വീഡിയോ ഒക്കെ ഞാനാണ് ചെയ്തത്. എന്നാലും നമ്മൾ അത്യാവശ്യം ചെന്ന സമയത്തെടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, അതാണ് നമ്മളിതിൽ കാണിക്കുന്നത്. എന്താണ് അവരുടെ ചുറ്റുപാടും അവരുടെ സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളവരെ ശല്യം ചെയ്യാനോ ഒന്നും പിടിച്ചു പറക്കാനോ കൊലപാതകം ചെയ്തവരോ അല്ലെ പിടിച്ചു പറിക്കാരോ കള്ളന്മാരൊന്നും അല്ല. നമ്മൾ ബ്ലോഗറാണ്, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യും. അതിപ്പോൾ നമ്മൾ എന്താ ബ്ലോഗ് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം പെർമിഷൻ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് 2 വർഷം ചെന്നിട്ട് നമുക്ക് ഒരു അന്ന് ഞാൻ സൈക്കിൾ ചവിട്ടിയാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ അടുത്ത് ഉണ്ട്. വൺ സൈഡ് തന്നെ രണ്ട് 2 സൈഡും കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് വീടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അത്രയും ദൂരം വന്നിട്ടാണ് ഇന്ന് വീണ്ടും തിരിച്ച് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആൻസറാണ് കിട്ടിയത്. അപ്പം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടേതായ വ്യക്തിപരമായ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കുഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വന്നതുകൊണ്ട് കോവിഡും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു വിഷയമായിരിക്കാം. പിന്നെ അവർ ഷൂട്ടിങ്ങും കാര്യങ്ങളും തിരക്കുകൾ വേണ്ട സമയത്ത് നമ്മളിങ്ങനെ പോയി ശല്യമായി തോന്നിക്കാണാം, അതുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ സമാധാനപ്പെടാം. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നല്ല രീതിയിൽ വീഡിയോ നമ്മൾ ചെയ്യും. അടുത്തൊരു അടിപൊളി വീഡിയോ ആണ് വരുന്നത് കൊടുക്കുക. അപ്പം അത് കാണുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.